അസ്സലാമു അലൈക്കും, നമസ്കാരം. സർവത്വമോഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ അളിയന്മാരെല്ലാവരും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അവരൊക്കെ എല്ലാവരും കൂടിയിട്ട് കൂടുന്നത്. കസിൻസാണ്, വൈഫിൻ്റെ കസിൻസുകളാണ്. അപ്പം ഇന്ന് അവരായിട്ടുള്ള ഒരു ഒത്തുകൂടലാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എന്നും ഞാൻ എൻ്റെ കൂട്ടുകാർക്കാണ് സൽക്കരിക്കണത് എന്നൊക്കെ എൻ്റെ അളിയന്മാരാണ് ഇതൊക്കെ കേട്ടാ, എല്ലാ അളിയന്മാരാണ്. അപ്പോൾ അവർക്ക് പരാതി, അവർക്ക് ഞങ്ങളെ വിളിക്കുന്നില്ല, ഞങ്ങൾക്കൊരു ട്രീറ്റ് തരില്ല, അളിയ അളിയൻ്റെ ഫ്രണ്ട്സിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പോൾ ആ സങ്കടമാണ് തീർക്കുകയാണെന്ന്. അപ്പോൾ അളിയന്മാർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ചെയ്ത അത് നിങ്ങളിട്ട് ഞാൻ ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് ആട്ടുംതല, അതായത് നാടൻ സ്റ്റൈല്. അപ്പോൾ ഇതിപ്പോൾ ഞാനത് ചെയ്യാൻ വെച്ച് ഉമ്മാക്ക് വിളിച്ചപ്പോഴേ ഉമ്മ പറഞ്ഞു, മോനെ നീ അത് എന്ത് ആ കൽച്ചട്ടിയിൽ തന്നെയാണ് ചെയ്യണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, കൽച്ചട്ടിയിൽ തന്നെയാണ് ആ രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്. പിന്നെ കൂട്ടിയിട്ട് അളിയന്മാർ പറയട്ടെ എങ്ങനെയുണ്ട് എന്ന്. ആ പിന്നെതാ തട്ടുകട സ്റ്റൈല് ബീഫ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈഫ് പറഞ്ഞ് തട്ടുകട സ്റ്റൈലൊക്കെ ആകുമ്പോൾ ഉരുളി വേണ്ടായിരുന്നു. പിന്നെ അതും നോക്കിയില്ല, അത് ഉരുളിയിൽ തന്നെ. പിന്നെ നാടൻ സ്റ്റൈല് ചെമ്മീൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ കറി എപ്പോഴും ചട്ടി വെക്കലല്ല ടേസ്റ്റ്, അപ്പോൾ അത് ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്പെഷ്യൽ പാകിസ്ഥാൻ സ്റ്റൈലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ, കീമ മട്ടർ. ഓക്കെ, ഇത് അടിപൊളി പാകിസ്ഥാൻ സ്റ്റൈലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളെ വൈഫിൻ്റെ അനിയത്തി ഉണ്ട് നെസ്സി, അവളെ ഭയങ്കര സ്പെഷ്യലാണ്. അവളെ ഞാനവിടെ പോയിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കഴിച്ചിട്ടേ അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത് കേട്ടോ. ഗാർലിക് ചിക്കനാണിത്. അപ്പോൾ അത് നമുക്ക് വേണ്ടി ഒരു ദിവസം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണിത്. ഞങ്ങളൊന്ന് കൂട്ടി നോക്കട്ടെ, ഒന്ന് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ പറയണ്ടല്ലോ അത്, പിന്നെ നാടൻ ചട്ടിലൊന്നും വളരെ ശരിയാവില്ല എന്ന് മോള് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടതാ, കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചില്ലി ചിക്കൻ, ചില്ലി ചിക്കനാണത്. അതും അടിപൊളിയായി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ, ഇത് മോളെ സ്പെഷ്യലാണ് മക്രോണി പാസ്ത, അത് ഫിഷ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് സലാഡ്, തുർക്കി തുർക്കി സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്, ചീസൊക്കെ ഇട്ടിട്ട് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒറോട്ടി, ഇത് തിരുവനന്തപുരം സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി അടുത്ത് തന്നെ വരും. അതിൻ്റെ കൂടെ കൂട്ടാനുള്ള പാലാണിത് കേട്ടോ. ഇത് തിരുവനന്തപുരം ആ സൈഡുകളിലൊക്കെ ഇത് സ്പെഷ്യലാണ്. പുതിയാപ്പിളാരൊക്കെ വരുമ്പോൾ, പുതിയാപ്പിളാരൊക്കെ വരുമ്പോൾ അവരെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു റൊട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഇത്ത മുമ്പ് ഒരു റെസിപ്പി ഇട്ടിരുന്ന് ആ ഇത്തട പോലത്തെ സ്പെഷ്യലാണത്. പിന്നെ ബട്ടർ നാൻ, പിന്നെ എല്ലാവർക്കും അറിയണമാണല്ലോ. പിന്നെ അപ്പം, വെള്ളപ്പം. പിന്നെ നമ്മൾ കേരളീയ ഫുഡായ എന്താ പറയുക, ആർക്കൊന്നും ഒഴിച്ചുവിടാൻ പറ്റാത്ത പൊറാട്ട, ഇത് കണ്ടില്ലേ. ഓഹ്, എൻ്റെ അളിയന്മാർ പറഞ്ഞ അവരാ നാട്ടിൽ ഏത് ഹോട്ടലാണ് മാമുക്കാടെ, ആ മാമുക്കാടെ പൊറാട്ട ഉണ്ടെന്ന്. അപ്പം അത് തന്നെ, അതേ ആ അതേപോലെ സ്റ്റൈൽ തന്നെ വേണം. എൻ്റെ കനം കുറഞ്ഞ അടിപൊളി പൊറാട്ട പിന്നെ ഒരു ഷോപ്പ് പറഞ്ഞു, അവിടെ നിന്ന് തന്നെ പോയിട്ട് വാങ്ങിച്ചാണ് കേട്ടാ. അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ്, എന്നിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ പറയാം. അപ്പോൾ അളിയൻ്റെ ഫുഡ് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാൻ പോവുകയാണ്. നമുക്കറിയാം വ്യൂവിൽ തന്നെ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് സർവത്വം മുഹബത്തും. തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. ഓക്കെ, ഒരുപാട് ഇത്ര ഭാഗ്യം ചെയ്ത അളിയന്മാർ വേറെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്കായിട്ട് അളി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ വീഡിയോയിൽ കാണിക്കാത്തൊരു ഐറ്റംസ് കൂടെ ഉണ്ട്, ഫുഡിങ്സ് കൂടെ ഉണ്ട്. അതെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. തീർച്ചയായിട്ടും താങ്ക് യു.